ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഹോൺ റോഡ് കാർസ് ഗൈസ്, എൻ്റെ ഡ്രീം, അതായത് ഡ്രീം വണ്ടികൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഈ നാല് മുതൽ നാല് മെഷീൻസ്, നാല് ആർ സി മെഷീൻസ് ആണ് ഗൈസ് ഈ ഇരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ഫെലോണി, ഓക്കെ. സെക്കൻഡ് വാങ്ങിയതാണ് നമ്മുടെ എഫ് എസ് ആർ മസ്റ്റാങ്. തേർഡ് വാങ്ങിയത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആർ സി കാർ ഇൻ ദ വേൾഡ്, സ്റ്റോക്ക് കണ്ടീഷനിൽ. സ്റ്റോക്ക് കണ്ടീഷൻ അല്ല, കുറച്ചൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്പീഡ് കയറുന്ന ഐറ്റം. ഇവൻ്റെ ഇപ്പോൾ ഒരു സ്പെക് വെച്ചിട്ട് ഒരു 240 kilometers ആണ് ഇവൻ്റെ ടോപ്പ് സ്പീഡ് ഓക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വാങ്ങിയ നമ്മുടെ കെൻ ബ്ലോക്കിന്, നമ്മൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത കെൻ ബ്ലോക്കിന് വേണ്ടി. പക്ഷേ ഇവിടെ ചെറുതായിട്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ഇനി ഈ ഗ്ലാസ് നമ്മളൊന്ന് മാറണം. ഇതുണ്ടോ യാ, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ആയതൊന്ന് സെറ്റ് ചെയ്യണം, കാരണം കംപ്ലീറ്റ് കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ അതിനകത്ത് ചെയ്ത് കണ്ടത്. ഈ ബാക്ക് പോർഷനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മൂടാക്കിയാണ് സെറ്റ് ചെയ്തത്, പക്ഷേ അത് പൊടിയൊക്കെ കയറുന്നുണ്ടോ. ഈ ടയർ ഗൈസ്, ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടയറ് ഓൾമോസ്റ്റ്, ഇത് കണ്ടോ, എൻഡിൽ മാത്രമാണ് ഗ്രിപ്പുള്ളത്, ബാക്കി ഗ്രിപ്പൊക്കെ നോക്കിയേ പോയി, തീർന്നു. ഇത് കണ്ടോ, തീർന്നു. എൻ്റെ എല്ലാം ഉണ്ട് ടയർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ടയർ ഞാൻ മാറിയതാണ്, ഇതിൻ്റെ ടയർ നമ്മൾ മാറ്റിയിട്ട് വേറൊരു ടയർ എടുത്തിട്ടു, കാരണം ഇതിൻ്റെ ഇത് ഹെക്സ് പോയായിരുന്നു. പിന്നെ നമ്മുടെ മസ്റ്റാങ്ങിൻ്റെ ടയർ അത്ര സീനില്ല, കാരണം മസ്റ്റാങ് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് വേറൊരു മസ്റ്റാങ് ബേണോട്ടടിച്ച് എൻ്റെ ടയർ മൊത്തം കത്തിച്ചളഞ്ഞു. സോ ഗൈസ്, ടയറിനൊക്കെ വിചാരിക്കുന്നില്ല ഭയങ്കര വില. പിന്നെ അതെ, ഫെലോണിൻ്റെ ടയറോ ഈ സൈഡ് കുഴപ്പമില്ല, എനിക്ക് തോന്നണോ ഈ സൈഡാന്ന് തോന്നണോ സീൻ. യെസ് ഗൈസ്, ഈ സൈഡ് മൊത്തം മൊട്ട, നമ്മുടെ റിയൽ വണ്ടി പറയുന്ന പോലെ മൊത്തം മൊട്ടയെന്നാണെന്നുണ്ടെങ്കിൽ പറയാം, കാരണം ഓൺ റോഡ് കാർസിൻ്റെ ടയേഴ്സ് വൻ ടാസ്ക്കാണ് ഗൈസ്, വൻ ടാസ്ക്കാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ മര്യാദക്ക് ഓടിച്ചില്ലെങ്കിൽ, നമ്മളെപ്പോഴും ഡ്രിഫ്റ്റൊക്കെ അടിച്ച് ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സൊക്കെ പെട്ടെന്ന് സീനായി പോവും. ഓക്കെ യാ, അപ്പോൾ ഇനി എൻ്റെ ഫേവറേറ്റ് കാർ ഇതിനകത്ത് ഏതാണ് എൻ്റെ ഫേവറേറ്റ് കാർ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കാർ ഇതാണ്, ഫെലോണി. യെസ് ഗൈസ്, ഫെലോണിയാണ് എൻ്റെ ഫേവറേറ്റ് പവർഫുൾ മെഷീൻ. ലൈക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡും പവറും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, പക്ഷേ എനിക്കെന്തോ ഒരു ലുക്ക് വൈസും ആൻഡ് പെർഫോമൻസ് സ്പീഡൊക്കെ വൈസ് വെച്ച് നോക്കാൻ നേരത്ത് ഇവനാണ് എനിക്ക് കൂടുതൽ കുറച്ചുകൂടി ഫേവറബിളായിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഭയങ്കര ഫേമസ് വണ്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസ്റ്റാങ്, റെഡ് മസ്റ്റാങ് എന്ന് പറയും. കാരണം 50 million ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ റീലിൻ്റെ വ്യൂ ഒക്കെ പോയത് 50 million, പിന്നെ അതിൻ്റെ ബേണൗട്ട് അടിക്കുന്ന വീഡിയോ 10 million, അങ്ങനെ ഒരുപാട് മില്യൺ കണക്കുള്ള വണ്ടിയാണിത്. അതുപോലെ ഇതും 10 million അങ്ങനെ, പിന്നെ 7 million അങ്ങനെയൊക്കെ പല കണക്കിലുള്ള മില്യൺസ് പോയിട്ടുണ്ട്. ഓക്കെ, ഇതും 1 million+ എന്തോ, ഇത് പിന്നെ മില്യനൊന്നും അടിച്ചിട്ടില്ല, തുടക്കക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഈ ആർമയുടെ വണ്ടികൾക്കാണ്. ഈ രണ്ട് വണ്ടികളാണ് ഗൈസ് ഭയങ്കര മെയിൻ്റെനൻസ്, അതായത് ആർമയുടെ വണ്ടികൾക്ക് പാർട്സിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഓക്കെ, എഫ് എസ് ആർ ഒരു ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ അവർ ഈ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. സോ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആർമയും ഒരുപാട് ഭയങ്കര വലിയ ട്രാക്സസിൻ്റെ അത്രയും പഴക്കമുള്ള ആൾക്കാരൊന്നുമല്ല, ഈ അത് കഴിഞ്ഞിട്ട് പൊങ്ങി വന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ എന്താ പറയുക, വണ്ടി ആ മേക്കിംഗ്, ആ ഡിസൈൻസ്, ആ പവർഫുൾ മെഷീൻസ് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് അവരുടെ പേര് പൊങ്ങി വന്നൊരു കമ്പനിയാണ് നമ്മുടെ ആർമ. പക്ഷേ പവർഫുൾ ആണ്, ഭയങ്കര പവർഫുൾ സാധനങ്ഉള്ളതൊക്കെയാണ്, സ്റ്റണ്ട് വെഹിക്കിൾസൊക്കെ മാർക്കുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഗൈസ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. ഈ സസ്പെൻഷനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, അതുപോലെ ടയറിന് നല്ല റേറ്റ് ഉണ്ട്, അതേപോലെ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ എഫ് എസ് ആറിന് അത്രയും റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാം 6S വണ്ടികളാണ്, പക്ഷേ ഇവനും നമ്മൾ 8S സ്പെക് ആണ് ഇതിനകത്തിരിക്കുന്നത്. ഇവൻ്റെ സ്പെക് കാണിച്ചു തരാം, ജസ്റ്റ് വാട്ട് ഈസ് അണ്ടർ ദ ഹുഡിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത് പൊക്കി കാണിക്കും, ഐ മീൻ ഇത് പൊക്കി കാണിക്കും, എന്നിട്ട് ഇതേ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കും. ഇതുണ്ടോ, അതായത് XLX മംബാ കാസ്റ്റിൽ ESC
ഗൈസ്, HSESC ആൻഡ് ടി പി റൈസ് മോട്ടർ ഇരിക്കുന്നുണ്ട്. ഇതിൽ നമുക്കൊരു കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്യാനുണ്ട്, അത് സെറ്റ് ചെയ്തിട്ടില്ല. ടി പി മോട്ടറിൻ്റെ ഇതുണ്ടോ, ഇതൊക്കെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അതെ, സെർവോ ജാക്സിൻ്റെ സെർവോ അപ്ഗ്രേഡ് ചെയ്തതാണ്. സെർവോ നല്ല പവർഫുൾ സെർവോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് സ്പീഡ് മുതൽ എന്നൊക്കെ പറയുന്നത്. ബാക്കി എല്ലാ വണ്ടി സിക്സസ് ആണ് ഗൈസ്. നമ്മുടെ മസ്റ്റാങ്ങും നമ്മുടെ ഈ ഇവനും സെയിം പവറാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം പവറാണ്. പിന്നെ ഇവൻ കഴിഞ്ഞിട്ട് പവർഫുള്ളായൊരു മെഷീനാണ് നമ്മുടെ ഫെലോണി ഗൈസ്. രക്ഷയില്ലാത്ത സാധനമാണ്. ഒന്ന് വാഷ് ചെയ്ത് ക്ലീനൊക്കെ ചെയ്യാനുണ്ട്. ഇതുണ്ടോ, ഈ ടയറൊക്കെ ഉണ്ടോ, ബാക്കിലെ ടയർ മുട്ടേ ഗൈസ്. കാരണം ഞാൻ ഒരു ട്രാക്കിലൊരു റേസിൻ്റെ സമയത്ത് ട്രാക്കിൽ ഒളിച്ചപ്പോഴത്തേക്കും ആ ഒരു കോർണർ ഇതായി തേഞ്ഞുപോയി, ഇങ്ങനെ തേഞ്ഞുപോയി, എന്താണാവോ. ഏ ഗൈസ്, നമ്മുടെ ഹെലികോപ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഗരാജിൻ്റെ വർക്കിംഗ് ടേബിൾ ആണ്. ഗരാജ് ഫുള്ളാവത്തോണ്ട് ഞാൻ കാണിക്കാത്തതാണ്, ഞാൻ കാണിച്ചുതരാം. ഗരാജിൻ്റെ ലോഞ്ചിങ് ഉണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഫൈവ് സെവൻറ്റി വാങ്ങിയിട്ട് സത്യം പറഞ്ഞു ഒരുപാട് നാളായി ഗൈസ്. ഈ ഇടയായിട്ട് ഹെലികോപ്റ്റേഴ്സിൻ്റെ പ്രാക്ടീസ് ഒന്നുമില്ല. പക്ഷേ 570 സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 570 ഇടയിൽ ഇതിനെന്താ കാര്യം? ഇത് ഓഫ് റോഡ് വണ്ടിയുടെ ഉള്ളൂ. ആ ഇതുണ്ടോ, ഇങ്ങനെ മാനുവൽ ബുക്കുകളുണ്ട്. ഇതുണ്ടോ, കംപ്ലീറ്റ് പീസ് പീസായിരിക്കും. ഏറ്റവും തലവേദന പിടിച്ച പരിപാടിയാണ് ഈ ഹെലികോപ്റ്റർ ബിൽഡ് എന്ന് പറഞ്ഞാൽ. ഇതുണ്ടോ, പീസ് പീസായിരിക്കും ഗൈസ്, ഒരു രക്ഷ ഉണ്ടാവില്ല, തലക്ക് പ്രാന്ത് പിടിക്കും. ഇതൊന്നും നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ചിരുന്നുണ്ടല്ലോ. ഞാനൊക്കെ പഠിത്തത്തിൽ നല്ല മാർക്ക് മേടിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ യാ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് ESC സെറ്റ് ചെയ്യാനുണ്ട്. ESC നമ്മൾ ഹോബി വിങ്ങിൻ്റെ ESC ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 200 amp നല്ല റേറ്റ് ഉണ്ട് ഗൈസ്, നല്ല റേറ്റ് ഉണ്ട്. ജസ്റ്റ് ഹോബി വിങ് 200 amp ESC എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൻ്റെ ESC എന്ന് പറഞ്ഞു ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ എക്സിനോവയുടെ മോട്ടോഴ്സ്, റേറ്റ് കൂടിയ മോട്ടോഴ്സാണ്. MKSൻ്റെ സെർവോസ് ആണ്. അതായത് ഒരു സെർവോ തന്നെ എനിക്ക് തോന്നുന്നു 13,000-15,000 രൂപയോളം വിലയുണ്ട്. അങ്ങനെ 4 സെർവോസ് വേണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഗൈറോ നമ്മളിവിടെ വെച്ചിട്ട് ട്യൂൺ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഹെലികോപ്റ്റർ ബിൽഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ബിൽഡ് ചെയ്തില്ലെങ്കിൽ തലക്കടിച്ചും പരിപാടി തീരും. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കുറച്ച് പരിപാടിയാണ്. സോ നമുക്ക് സേഫ് സോണായി നമ്മുടെ കാറിലോട്ട് വരാം. കാറ് ഇടിച്ചാലും സീനാണ്. ഇതിൻ്റെ ഈ അറ്റമൊക്കെ വന്ന് ഒരു 100 കിലോമീറ്ററിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ തീർന്ന്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ആണ് ഗൈസ്. ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് RC മെഷീൻസ്, നോട്ട് എ ടോയ്. ടോയ്സ് എന്ന് പറയാൻ തോന്നുന്നില്ല. നമ്മളിതൊക്കെ ഓടിച്ച് അതിൻ്റെ ഫീല് കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും എന്താ അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് മെയിൻലി. അപ്പോൾ എൻ്റെ ഡ്രീം, അതായത് എൻ്റെ ഒരു ഡ്രീം എന്നൊക്കെ പറയാം, എൻ്റെ ഫസ്റ്റ് ഡ്രീം വണ്ടി എന്ന് പറഞ്ഞാൽ ട്രാക്സസ് ഡിഫെൻഡർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ 15 ഓഫ് റോഡ് വണ്ടികൾ ഞാൻ വാങ്ങിച്ചു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷേ ഇതിന എനിക്ക് ഓൺ റോഡ് കാർസ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഈ ലിമിറ്റ്നെസ്സൊക്കെ ഇറങ്ങിയ സമയത്ത് പരസ്യങ്ങളൊക്കെ കണ്ടിരിക്കുമായിരുന്നു ഞാൻ അതിൻ്റെ, പിന്നെ ഫെലോണി ഇറങ്ങിയ സമയത്തും. പക്ഷേ ഞാൻ അതിനെ സ്വന്തമാക്കി ഗൈസ്. നമുക്ക് ഡ്രീം ചെയ്ത് നമ്മളതിനെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് അതൊക്കെ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഫെലോണി, മസ്റ്റാങ്, ലിമിറ്റ്ലെസ് ആൻഡ് FSR. യെസ്, അപ്പോൾ ഇത്രയും വണ്ടികളാണ് എൻ്റെ ഗരാജിലെ 4 മോഡലുകൾ, സ്പീഡ് വണ്ടികൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ ഇസേ, പിന്നെ അതുപോലെ തന്നെ ബ്രോങ്കോ ഒന്നും ഞാൻ എടുക്കലേ ഇല്ല കേട്ടോ. ഈ സാധനം ഇത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഒന്ന് വാഷൊക്കെ ചെയ്ത് ഒന്ന് ടച്ചൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കാർക്കണം. നമ്മുടെ വില്ലീസ് ഇരിക്കുന്നുണ്ടോ, അത് വാഷ് ചെയ്തിട്ട് WD-40 എന്നിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. വില്ലീസിൻ്റെ ടയർ ഇങ്ങനെ മാറ്റിയിട്ട് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറൊരു സാധനം ബിൽഡ് ചെയ്തിരിക്കുന്നുണ്ട് ഗൈസ്, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇറങ്ങി കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതേ, അത് പിന്നെ ആരാന്ന് പറയേണ്ട ആവശ്യമല്ലോ. പഴയ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ആശാൻ്റെ കണ്ടീഷൻ ഇപ്പം എങ്ങനെയാണെന്നുള്ളൂ. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വാഷ് ചെയ്യാൻ പോകുന്നത്, അടുത്ത് വാഷ് ചെയ്യാൻ പോവാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്കാസ്റ്റ് ഇരിക്കുന്നത്, XMAX ഇരിക്കുന്നത്, നമ്മുടെ ബാജ ഫൈറ്റി, ആ ഷോവിൻ്റെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം മാരക മെഷീൻസാണ് എൻ്റെ ഇത്. ഇത് 2-stroke ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടുണ്ടാവല്ലോ. ഇതിനകത്ത് കുറച്ച് പരിപാടി ഉണ്ട്, കുറച്ച് പരിപാടി ഇതിൻ്റെ മോഡിഫിക്കേഷൻ പരിപാടിയിൽ നിൽക്കുകയാണ്. അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ XMAX വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാമല്ലോ, കാരണം ബാഷിംഗ് വണ്ടിയാണ്. പിന്നെ ഔട്ട്കാസ്റ്റ്, മെയിൻ വീലി, ഞാൻ പറഞ്ഞില്ല സ്റ്റണ്ടിന് ആർമയുടെ വണ്ടി കഴിഞ്ഞിട്ടുള്ള വേറെ ഏത് വണ്ടി. ഓക്കെ, ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് വരാം. ട്രാക്സസിൻ്റെ വണ്ടി ഭയങ്കരമായിട്ട് നമുക്ക് ബാഷ് ചെയ്യാം, ഭയങ്കര ഡ്യൂറബിൾ ആണ്, പാർട്സ് ചീപ്പ് ക്വാളിറ്റി ആണ്. പക്ഷെ ആർമയുടെ വണ്ടി സ്റ്റണ്ടിങ്ങിന് ഒരു രക്ഷയില്ലാത്ത മുതലാണ്. സ്പീഡ് ആൻഡ് സ്റ്റണ്ട് ആർമ. പക്ഷേ എന്താ പറയുക, പാർട്സിൻ്റെ റേറ്റ് കൂടുതലാണ് ഗൈസ്. പിന്നെ നമ്മുടെ എക്സ്കവേറ്റർ ഇങ്ങനെ നിലത്തിരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെറുതൊക്കെ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ബ്രഷൊക്കെ ഇട്ട്
ആ ചെയിനൊക്കെ തുടച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെച്ചു. ഇനിയും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പൈപ്പ് പൊട്ടിപ്പോയിരുന്നു ഗൈസ്. ഇതുണ്ടോ, അവിടെ നിന്ന് ഒരു പൈപ്പൊക്കെ വരുന്നുണ്ടോ? ഹൈഡ്രോളിക് പൈപ്പാണ്, കാരണം ഇത് ലീക്കായി കഴിഞ്ഞ സീനാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം. ആ പൈപ്പ് കൂടുതൽ പ്രഷർ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പൊട്ടിപ്പോരും. നമ്മൾ രണ്ട് വേറെ പൈപ്പ് ഇടണം. അങ്ങനത്തെ കുറേ ടാസ്ക് സാധനമാണ്, പക്ഷേ അതിൻ്റെ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് പറയാം, ഇതിനകത്ത് നിങ്ങൾക്ക് ഫേവറേറ്റ് വണ്ടി ഏതാണ്? നിങ്ങൾക്ക് ഫെലോണിയാണോ ഇഷ്ടം, മസ്റ്റാങ്ങാണോ, ലിമിറ്റ്ലെസ് ആണോ, അതായത് നമ്മുടെ പുതിയ കെൻ ബ്ലോക്കിൻ്റെ വണ്ടിയാണോ, ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് വണ്ടി ഫെലോണിയാണ് ഗൈസ്. ഫെലോണി കഴിഞ്ഞിട്ടുള്ളൂ, അതിപ്പോൾ എത്ര പവർ കൂടിയ വണ്ടിയാണെങ്കിലും ഫെലോണി കഴിഞ്ഞിട്ടുള്ളൂ. ബൈ റെയ്തു ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു വെഡിക്കറ്റ് സാധനം വന്നിട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.